കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളത്തിൻ്റെയും പ്രിയ നടൻ ഇന്നസെൻ്റ് ആശുപത്രിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വീണ്ടും ഗുരുതരമായി മാറി എന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പുറമെ ഇന്നസെൻറ്റിൻ്റെ ആരോഗ്യം നിരീക്ഷിക്കാൻ പ്രത്യേക മെഡിക്കൽ സംഘത്തെയും കഴിഞ്ഞ ദിവസം സർക്കാർ നിയോഗിച്ചിരുന്നു. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം RCCയിലെയും വിദഗ്ധ ഡോക്ടർമാരും ആണ് മെഡിക്കൽ ബോർഡിലുള്ളത്. ന്യൂമോണിയ ബാധിച്ച ഇന്നസെൻറ്റിൻ്റെ ആരോഗ്യം ആദ്യം അതീവ വഷളായിരുന്നു. മരുന്നുകൾ കാര്യമായി ഗുണം ചെയ്യാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. പിന്നീട് മെച്ചപ്പെട്ടു വരികയായിരുന്നു. മരുന്നുകളോട് അനുകൂലമായി അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും അസുഖം കലശലാവുകയായിരുന്നു. ആരോഗ്യനില വീണ്ടും ഗുരുതരമായി. ശ്വാസകോശ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായി എന്നാണ് റിപ്പോർട്ട്. ന്യൂമോണിയയും അണുബാധയും വിട്ടുമാറാത്തതാണ് ഡോക്ടർമാരെ ആശങ്കപ്പെടുത്തുന്നത്. മൂന്നു വട്ടം കോവിഡ് ബാധിച്ച ഇന്നസെൻറ്റിൻ്റെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞത് ഡോക്ടർമാർക്ക് വലിയ വെല്ലുവിളിയാണ്. വെന്റിലേറ്ററിൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇന്നസെൻറ്റിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ലേക് ഷോർ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ വിദഗ്ധ ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ചികിത്സ. സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘവും സ്ഥിതി വിലയിരുത്തുന്നുണ്ട്. നടൻ്റെ ജീവൻ തിരികെ പിടിക്കാൻ കഠിന പ്രയത്നത്തിലാണ് ഡോക്ടർമാർ. ഭാര്യ ആലീസും ഏകമകൻ സോണട്ടും മരുമകളും കൊച്ചുമക്കളുമെല്ലാം നടൻ്റെ തിരിച്ചുവരവിനായി കണ്ണീരോടെ ആശുപത്രിയിൽ തന്നെയാണുള്ളത്.